നമസ്കാരം. AFPI കേരളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റും ലൂർദ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ വിദഗ്ധയുമായ ഡോക്ടർ ഇന്ദു രാജീവാണ്. മാഡം സ്വാഗതം. നമസ്കാരം. ഒരു കുടുംബ ഡോക്ടറെ കുറിച്ച് മാഡത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പേരായിരുന്നു ഡോക്ടർ മഞ്ജുള. 10 വയസ്സായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്. എനിക്കൊത്തിരി ശ്വാസം മുട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോകും. ആ അത്രയും വർഷം കിട്ടാത്തൊരു കംഫർട്ട് എനിക്ക് അവരെ കയ്യിൽ നിന്ന് കിട്ടി. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും, അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു, അതേപോലെ ചേച്ചിയുടെ ഒരു ആൻറ്റിനേറ്റൽ കെയർ, പ്രസവത്തിന് മുമ്പുള്ള ശുശ്രൂഷ എല്ലാം ചെയ്തത് ആ ഡോക്ടറാണ്. ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞിട്ടും നോക്കിയത് അവരായിരുന്നു. അവരുടെ കോൺട്രാസെപ്ഷൻ അങ്ങനെയുള്ള എല്ലാ ചികിത്സകളും അവർ തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് എൻ്റെ ഒരു ലൈഫിൽ ഉണ്ടായിരുന്നത്, ഞാൻ 15 വയസ്സുള്ളപ്പോഴാണ്. ഞങ്ങളുടെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു. ആ മെയ്ഡ് ഷി വാസ് പ്രഗ്നൻറ്റ്. അപ്പോൾ അവർ ആ കാലഘട്ടത്തിലൊന്ന് 30 വർഷം മുമ്പത്തെ കാര്യമാണ് അത്, അവർ ചെക്കപ്പിനൊന്നും പോകില്ലായിരുന്നു. അപ്പോൾ അവർക്ക് പ്രസവ വേദനയായിരുന്നു തോന്നുന്നു അന്ന് എടുത്തത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 10-15 കിലോമീറ്റർ പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഈ കുട്ടിയോട് പറഞ്ഞു ഡോക്ടർ മഞ്ജുളനെ ചെന്ന് കാണാനായിട്ട്. അപ്പോൾ ഞാനാണ് അവരെ കൂട്ടിയിട്ട് പോയത് ഡോക്ടർ മഞ്ജുളനെ കാണാനായിട്ട്. അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇനി പുറത്ത് എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇപ്പോൾ തന്നെ പ്രസവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ക്ലിനിക്കിൽ വെച്ച് തന്നെ ആ പ്രസവം നടത്തിയവർ. അന്ന് ഞാനും എൻ്റെ അമ്മയും ഈ ഡോക്ടറും കൂടിയാണ് ആ പ്രസവം നടത്തിയത്. അന്ന് എനിക്ക് 15 വയസ്സേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് അന്ന് എനിക്ക് അത്ര വലിയ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ MBBS എല്ലാം പഠിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര റിസ്ക്കാണ് ആ ഡോക്ടർ എടുത്തത്. ആ ഒരു ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് അവരെങ്ങനെയാണ് ഈ പ്രസവം നടത്തിയെന്നുള്ളത്. അത് വളരെ ഹാറ്റ്സ് ഓഫ് ടു ദ ഡോക്ടർ മഞ്ജുള. ഇപ്പോഴും ഞാൻ അവർ ഓർക്കുന്നു. ഇപ്പോൾ അവർ 10-60 വയസ്സൊക്കെ ആയി കാണും. ഐ റിയലി അപ്രീഷിയേറ്റ് ഫോർ ഡൂയിങ് ഓൾ ദിസ്. നല്ലൊരു സ്ട്രോങ് ഫാമിലി ഫിസിഷ്യൻ ആയിരുന്നു. വേറെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിട്ടും ഫാമിലി മെഡിസിൻ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ MBBS കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റൽ ബേസ് സെറ്റപ്പിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 12 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തു. പക്ഷേ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസസൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു സെറ്റ്, ഇങ്ങനെ ഒരു 3-ഇയർ റെസിഡൻസി വന്നപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് ജോയിൻ ചെയ്തത്. നമ്മുടെ സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫാമിലി മെഡിസിൻ സ്പെഷ്യാലിറ്റി എടുത്തത്. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു, DNB ഫാമിലി മെഡിസിൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വന്നത്. ഈ 3 കൊല്ലം ഞാൻ വളരെയധികം യൂട്ടിലൈസ് ചെയ്ത് എൻ്റെ ക്ലിനിക്കൽ ആൻഡ് അക്കാഡമിക്കൽ സ്കിൽസ് ഞാൻ ഒത്തിരി നല്ലോണം മുന്നോട്ട് കൊണ്ടുപോയി. അതേസമയത്ത് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെ കോമ്പിറ്റൻ്റ് ആയിരുന്നൊരു ഒരു നല്ലൊരു വിശ്വാസം എനിക്ക് ഇത് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. ഫാമിലി മെഡിസിൻ ഉപരിപഠനത്തിന് ശേഷമാണ് ക്രിട്ടിക്കൽ കെയർ എന്ന വിഭാഗത്തിലേക്ക് മാഡം തിരിഞ്ഞത്? അതെ. ഞാൻ ഈ ഫാമിലി മെഡിസിൻ റെസിഡൻസി ചെയ്യുമ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് ആണോ നമ്മൾ ഫാമിലി മെഡിസിൻ ചെയ്യുന്നത്? അന്ന് ഈ ICU വരുന്ന പേഷ്യൻസ് എല്ലാം സിക്കായിട്ട് വരുന്ന പേഷ്യൻസ് എല്ലാം ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി വിടണമെന്ന് വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു സ്കിൽസ് ഞാൻ ICU വെച്ച് ഡെവലപ്പ് ചെയ്തതും അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയതും. അങ്ങനെയാണ് ഞാൻ ക്രിട്ടിക്കൽ കെയർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഫാമിലി മെഡിസിനും ക്രിട്ടിക്കൽ കെയറും വിഭാഗവും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി വളരെ ഒരു എന്താ പറയുക ഒരു സ്ട്രെസ്ഫുൾ ജോബ് ഒരു സ്പെഷ്യാലിറ്റിയാണ്. അവിടെ നമുക്കൊരു ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു നല്ലൊരു ടീം വർക്ക് വേണം. അതേസമയത്ത് അവിടെ വരുന്ന പേഷ്യൻസ് എല്ലാം വളരെ അൺസ്റ്റേബിളാണ്. അപ്പോൾ നമുക്കവിടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പേഷ്യൻ്റിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ബൈസ്റ്റാൻഡേഴ്സായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും സമയം കിട്ടില്ല. നമ്മളെപ്പോഴും പേഷ്യൻ്റ് ഓറിയൻറ്റഡായിട്ട് അവിടെ തന്നെ 24/7 വർക്ക് ചെയ്ത് അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നമ്മൾ നോക്കും. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഫാമിലി മെഡിസിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാമിലി മെഡിസിനിൽ. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം നമുക്ക് ഫാമിലി മെഡിസിനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു. പിന്നെ ഞാനെപ്പോഴും ക്രിട്ടിക്കൽ കെയറിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ രോഗി ഇവിടെ എത്താൻ എന്തായിരുന്നു കാര്യം അല്ലേ? അപ്പോൾ ഇത് ഈ രോഗി ഇവിടെ അൺസ്റ്റേബിളായിട്ട് വരാനുള്ള കാര്യം മേ ബി പ്രൈമറി കെയർ സെറ്റപ്പിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പേഷ്യൻ്റ് സമയത്ത് ചെന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഡോക്ടർ റൈറ്റ് സമയത്ത് റെഫർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കറക്ഷൻ കിട്ടും. ഇത് നേരത്തെ തന്നെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ICU സെറ്റപ്പിൽ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ആ പേഷ്യൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പാഠം നമുക്ക് പഠിക്കാൻ പറ്റി. അതേസമയത്ത് ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ശരിയായി പോകുമ്പോൾ
ഒരു ഫാമിലി കെയർ ഫിസിഷ്യൻ ആയിരിക്കും ഒരു നല്ലൊരു ഓപ്ഷൻ ഈ രോഗിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഫെലോഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് ടേം 6 മന്ത് കോഴ്സാണ്. അത് ഔട്ട് ഓഫ് മൈ ഇൻട്രസ്റ്റ് ആണ് ഞാൻ ചെയ്തത്. ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കുന്നുണ്ടോ? ഞാൻ വിജയലക്ഷ്മി മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിൽ ഒരു ഫാമിലി ഫിസിഷ്യൻ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ 2 hours OP എനിക്കുണ്ട്. ഒത്തിരി പേഷ്യൻസ് എല്ലാം ഓൾ ഏജസ്, പ്രഗ്നൻറ്റ് പേഷ്യൻസ്, അങ്ങനത്തെ ഒത്തിരി പേഷ്യൻസ് അവിടെ വരാറുണ്ട്. ഇപ്പോൾ ഫാമിലി മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി മാഡത്തിന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന കുട്ടികളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഫാമിലി മെഡിസിൻ ഒരു നല്ലൊരു സ്പെഷ്യാലിറ്റിയാണ്, നല്ലൊരു ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. അതിൽ നമ്മളിപ്പോൾ 3 years റെസിഡൻസ് പ്രോഗ്രാമിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പഠിക്കാൻ ഒത്തിരി സമയമുണ്ട്. അപ്പോൾ അണ്ടർ ഗൈഡൻസ് ഇവർ തീർച്ചയായിട്ടും എല്ലാ സ്പെഷ്യാലിറ്റീസിലും ഈ പോസ്റ്റിംഗ് ചെന്ന് മാക്സിമം നോളജ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അതേസമയം പഠിച്ചു കഴിഞ്ഞാലും അവർ അവരുടെ പ്രാക്ടീസിൽ പരമാവധി ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുക, ഈ പഠിച്ച കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കണം. താങ്ക് യു. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച ഡോക്ടർ ഇന്ദു രാജീവിന് നന്ദി. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.